നാമൊക്കെ പുരുഷന്മാരായി ജനിക്കുന്നു, പുരുഷന്മാരെ പോലെ പെരുമാറാൻ കഴിയുന്നു, പുരുഷന്മാരെ പോലെ സംസാരിക്കാൻ കഴിയുന്നു, പുരുഷന്മാരെ പോലെ ജീവിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അത് സ്വാഭാവികമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്. അതിന് നേരെ ക്രൈസ്തവ സമൂഹം ഒരിക്കലും മുഖം തിരിക്കാനായി പാടില്ല. വർഷങ്ങളായി സ്വന്തം സ്വത്വത്തിൽ ജീവിക്കാൻ കഴിയാതെ സ്വതന്ത്ര ഭാരതത്തിൽ അടിമ ജീവിതം നയിച്ചവരാണിവർ. പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്നൊരു വാക്ക്, അത് വിക്ടോറിയൻ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളൊരു പദമാണ്. നിങ്ങളിങ്ങനെയാണ് ജനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നൊരു വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു മാനസിക ശാരീരിക അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു വരാനായിട്ട് കഴിയുന്നില്ല. പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് മുതിരുന്ന സോതോമ്യരോട് രണ്ട് പുരുഷന്മാർക്ക് പകരം തൻ്റെ പെൺമക്കളെ വിട്ടു നൽകാമെന്ന് താൻ പറയുന്നതിലൂടെ അസ്വാഭാവിക ബന്ധത്തിൻ്റെ സാമൂഹിക കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ധരിപ്പിച്ചുകൊണ്ട് കുട്ടികളെയും കൊച്ചു പെൺകുട്ടികളെയും കൊച്ചു ആൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ജീവിക്കുന്ന വില്ലേജിലുണ്ട്. ഇവർ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ ഇവരുണ്ട്, നമ്മൾ പോകുന്ന ബസ്സിൽ ഇവരുണ്ട്, നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ഇവരുണ്ട്.